കോവിഡ് മരണക്കണക്കിൽ വെള്ളം ചേർത്തിട്ടില്ലെന്ന് വാദിച്ച സർക്കാരിന് പുനഃപരിശോധനയിൽ പണി കിട്ടി കോവിഡ് മരണക്കണക്കിലെ പുനഃപരിശോധനയിൽ അധികമായി കണ്ടെത്തിയത് ഏഴായിരത്തോളം മരണങ്ങൾ കോവിഡ് മരണങ്ങൾ പൂഴ്ത്തുന്നുവെന്ന് പ്രതിപക്ഷം ഉൾപ്പെടെ ആരോപണം ഉന്നയിച്ചപ്പോൾ മെക്കിട്ട് കയറിയ സർക്കാരിന് ഇതിലും വലിയ പണി ഇനി കിട്ടാനില്ല സർക്കാരിനുള്ള കുഴി അവർ തന്നെയാണ് തോണ്ടിയത് ഏഴായിരത്തോളം മരണങ്ങളാണ് പൂഴ്ത്തിയതിപ്പോൾ പുറത്തു വന്നത് കേന്ദ്രത്തിന്റെ നിർദ്ദേശം വന്നതോടെയാണ് സർക്കാർ പെട്ടുപോയത് പുനഃപരിശോധന നടത്തേണ്ടി വന്നതും കേന്ദ്രം കണ്ണുരുട്ടിയതോടെ കോവിഡ് മരണം കണക്കാക്കുന്ന സംസ്ഥാനതല സമിതി ഇത് അംഗീകരിച്ചുവെങ്കിലും ആരോഗ്യ വകുപ്പ് ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിയെട്ടിനും ജൂണിനും ഇടയിലുള്ള മരണങ്ങളാണ് പുനഃപരിശോധിച്ചത് കോവിഡ് നെഗറ്റീവായി ഒരു മാസത്തിനകമുള്ള മരണങ്ങളും ആത്മഹത്യകളും കൂട്ടിച്ചേർക്കുമ്പോൾ ഈ കണക്കിരട്ടിയായേക്കുമെന്നാണ് കരുതുന്നത് ഇതിനുള്ള മാർഗരേഖ ആരോഗ്യവകുപ്പ് തയ്യാറാക്കുന്നുണ്ട് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ആശ്രിതർക്ക് അൻപതിനായിരം രൂപ വീതം നഷ്ടപരിഹാരം നൽകാമെന്ന് കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ച സാഹചര്യത്തിലാണ് മരണകാരണം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കൂടുതൽ പേർ രംഗത്തെത്തിയത് ആരോഗ്യവകുപ്പിന്റെ കണക്കുകളും ഇൻഫർമേഷൻ കേരള മിഷൻ ക്രോഡീകരിച്ച കണക്കുകളും തമ്മിൽ ഏഴായിരത്തി മുന്നൂറ്റി പതിനാറ് മരണങ്ങളുടെ വ്യത്യാസമുള്ളതായി വിവരാവകാശ രേഖകൾ നേരത്തെ പുറത്തുവന്നിരുന്നു ആ സമയത്ത് പതിനായിരത്തിലധികം മരണമാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കിലുണ്ടായിരുന്നത് ഇൻഫർമേഷൻ മിഷൻ കണക്കുകളിൽ ഇരുപത്തിമൂവായിരത്തി നാനൂറ്റി എൺപത്തിയാറും ഐസിഎംആറും ഡബ്ല്യു എച്ച്ഒയും പുറത്തുവിട്ടിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മരണം സ്ഥിരീകരിക്കുന്നതെന്ന് ആരോഗ്യവകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നു ചികിത്സിക്കുന്ന ഡോക്ടർ തന്നെയാണ് മരണകാരണവും സ്ഥിരീകരിച്ചിരുന്നത് പരാതി ഉയർന്നതോടെ ജൂൺ പതിനാറ് മുതൽ അതാത് ജില്ലയുടെ കോവിഡ് മരണ കണക്കുകൾ ജില്ലകൾ നേരിട്ട് ഓൺലൈനായാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്നും കണക്കുകൾ സുതാര്യമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു രോഗം സ്ഥിരീകരിച്ച് മുപ്പത് ദിവസത്തിനകം മരിച്ചാൽ കോവിഡ് മരണമായി കണക്കാക്കണമെന്ന് കേന്ദ്ര നിർദ്ദേശമുണ്ടായിരുന്നു അങ്ങനെ വരുമ്പോൾ ആദ്യ തരംഗം മുതൽ ഈ വർഷം ജൂൺ വരെ ഒഴിവാക്കിയ പതിനായിരത്തിലേറെ മരണങ്ങൾ സംസ്ഥാന സർക്കാരിന് പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടി വരുമെന്ന് മുൻപേ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഇതിപ്പോൾ തുടക്കത്തിൽ കോവിഡ് മരണങ്ങൾ പൂഴ്ത്തിയ സർക്കാരിന് ഏണിയായിരിക്കുകയാണ് സർക്കാർ കോവിഡ് മരണക്കണക്കുകൾ പൂഴ്ത്തുന്നതിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നിരുന്നത് ജില്ലാതലത്തിൽ പുറത്തുവിടുന്നത് ഒരു കണക്കും വൈകിട്ട് പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പുറത്തുവിടുന്ന കണക്ക് മറ്റൊന്നുമായിരുന്നു ഈ കണക്കുകളിൽ വലിയ അന്തരമാണ് ഉണ്ടായിരുന്നത് ദിവസേനയുള്ള ഓരോ മരണവും മരണ കാരണവും ആശുപത്രികളിൽ നിന്ന് തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കുന്നത് ഇൻഫർമേഷൻ കേരള മിഷന്റെ സോഫ്റ്റ്വെയറിലൂടെയാണ് ഈ ഡേറ്റ കൈകാര്യം ചെയ്യുന്നതും മിഷനാണ് ഇത് പ്രകാരമാണ് തദ്ദേശ സ്ഥാപനങ്ങൾ മരണ സർട്ടിഫിക്കറ്റ് നൽകുന്നത് മരണക്കണക്ക് സംബന്ധിച്ച ഒട്ടേറെ വിവരാവകാശ അപേക്ഷകൾ മറുപടി നൽകാതെ ആരോഗ്യവകുപ്പും തദ്ദേശ വകുപ്പും പരസ്പരം തട്ടിക്കളിക്കുകയായിരുന്നു ഈ കണക്കുകൾ സർക്കാരിന്റെ അന്നത്തെ മാനദണ്ഡ പ്രകാരമുള്ള മരണങ്ങളിലെ കള്ളക്കളിയെ പുറത്തു കൊണ്ടുവന്നത് കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാനദണ്ഡ പ്രകാരം ആയിരക്കണക്കിന് മരണങ്ങൾ കൂടി പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടി വരും ജില്ലാതലത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന മരണങ്ങൾ പോലും സംസ്ഥാനതലത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘം പല സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കുകയായിരുന്നു മരണങ്ങൾ ഒളിപ്പിക്കുന്നതിനെതിരെ സർക്കാരിന്റെ വിദഗ്ദ്ധ അടക്കം രംഗത്തെത്തിയെങ്കിലും സർക്കാർ അതെല്ലാം നിഷേധിക്കുകയാണ് ചെയ്തത് ഒടുവിൽ മരണത്തിലെ കള്ളക്കളികൾ സർക്കാരിന്റെ രേഖകൾ സഹിതം ജൂണിൽ അത് തിരുത്താൻ പോലും തയ്യാറായത് കേന്ദ്ര സർക്കാർ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചാൽ ഒഴിവാക്കപ്പെട്ട മരണക്കണക്കുകൾ വലിയ വിവാദമായി മാറുമെന്ന വിലയിരുത്തലും സർക്കാർ പരിഗണിച്ചു ജൂൺ പതിനഞ്ച് മുതൽ മരണങ്ങൾ ജില്ലകളിൽ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ നിർദ്ദേശം നൽകിയത് ഇങ്ങനെയാണ് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം കോവിഡ് മൂലം മരിച്ചവർക്ക് ആനുകൂല്യങ്ങൾ നൽകേണ്ടി വന്നാൽ ആരും ഒഴിവാക്കപ്പെടുന്നില്ലെന്ന് സർക്കാരിന് ഉറപ്പുവരുത്തേണ്ടി വരും ഡെസ്ക് കർമ